ലോകപ്രശസ്തയായ എഴുത്തുകാരി ഹെലൻ കെല്ലർ അന്ധത ഉണ്ടായിരുന്ന ആ അന്ധതയെ മറികടന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന മഹതിയായിരുന്നു ഹെലൻ കെല്ലർ. അവർ പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, ദ ഓൺലി തിങ് വേഴ്സ് ദാൻ ബീയിങ് ബ്ലൈൻഡ് ഈസ് ഹാവിങ് സൈറ്റ് ആൻഡ് നോ വിഷൻ. ബ്ലൈൻഡ് ആകുന്നതിനേക്കാൾ ഏറ്റവും വേഴ്സായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള കാര്യം സൈറ്റ് ഉണ്ടാവുകയും നോക്കാൻ കഴിയുകയും എന്നാൽ കാഴ്ചയില്ലാതിരിക്കുകയും ചെയ്യലാണ് എന്ന മനോഹരമായൊരു വചനമുണ്ട്. നോക്കുന്നതെല്ലാം കാണുന്നവരല്ല നമ്മൾ. നമ്മുടെ ദൃശ്യങ്ങളിലൂടെ പാഞ്ഞു പോകുന്ന എല്ലാ കാഴ്ചകളും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാറില്ല. ഏത് സ്വാധീനിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഒരു ചോയ്സ് കൂടിയാണ്. ദ ഐസ് ആർ യൂസ്ലെസ് വെൻ ദ മൈൻഡ് ഈസ് ബ്ലൈൻഡ്. മനസ്സ് അന്ധമാണെങ്കിൽ കണ്ണുകൾ ഉപയോഗശൂന്യമാണ് എന്ന് പറയുന്നൊരു വാചകവുമുണ്ട്. മനസ്സിന് അന്ധത ബാധിച്ചു പോയാൽ പിന്നെ കാഴ്ചശക്തി എന്ന് പറയുന്നത് അപ്രസക്തമാണ്. എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും ഹൃദയം കൊണ്ട് കണ്ടറിഞ്ഞ് ജീവിതം ധന്യമാക്കി തീർക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അന്ധതയെ സഹതാപമായി കാണാതെ, അന്ധതയെ കുറവായി കാണാതെ, ആ കുറവുകൾക്കപ്പുറത്ത് നിറഞ്ഞ ഹൃദയത്തോടെ ജീവിതത്തിൻ്റെ നന്മകളും സന്മാർഗ വീഥിയിലും സഞ്ചരിച്ച് യാത്രയാകുന്ന മഹത്തുക്കൾ, അതുപോലെ ഒരാൾ കഴിഞ്ഞ ദിവസം കടന്നുപോയി. അത് സാമൂഹ്യ മാധ്യമ കുറിപ്പിലൂടെയാണ് എനിക്ക് വായിക്കാനായത്. അത് മറ്റാരുമല്ല, റാഷിദ് എന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കഥ കണ്ണുള്ളവരെ നാണിപ്പിക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൃദയത്തിന് കാഴ്ചയുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മ ഒരു പ്രശ്നമല്ലെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. റാഷിദ് എന്ന മനുഷ്യനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ചിലരെഴുതിയ കുറിപ്പുകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കുറിപ്പുകളിലൂടെയാണ് ഈ മനുഷ്യൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചത്. അപ്പോഴാണ് രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദാർശനികത്വം, ആത്മീയത, അത് അനുഭവവേദ്യമാകുന്നത് കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു പോയ ഒരു വലിയ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അബ്ദുൽ സമദ് മാട്ടൂൽ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പ്, അതാണ് എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത്. അതിലദ്ദേഹം പറയുന്നത്, സർ സയ്യിദ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നപ്പോൾ തേർഡ് ഗ്രൂപ്പിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ബെഞ്ചിൻ്റെ രണ്ടറ്റത്തുമിരുന്ന റാഷിദ് എന്ന ഒരു വിദ്യാർത്ഥിയെ, ആ വിദ്യാർത്ഥിയോടൊപ്പം നടത്തത്തിലും ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിലുമൊക്കെ പരസ്പരം സംസാരിച്ചു പോകുന്ന ആശയങ്ങളെ, അതിനെക്കുറിച്ചൊക്കെ വളരെ ഹൃദ്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ഈ സമതെന്ന സുഹൃത്ത് രാഷ്ട്രീയ വേദികളിൽ അത്തരം സംഗതികളുമായി പോകുമ്പോൾ സിന്ദാബാദ് വിളികളില്ലാതെ, ബഹളങ്ങളില്ലാതെ, ശബ്ദങ്ങളില്ലാതെ തൻ്റെ കാഴ്ചയുള്ള ഹൃദയം കൊണ്ട് കാണാത്ത കണ്ണുകളുടെ പരിമിതി മറികടന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആത്മീയ മേഖലയിൽ ഏറ്റവും നിർവൃതിദായകമായ നന്മകൾ ചെയ്ത് കടന്നുപോയി ഈ മനുഷ്യനെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കുറിപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, പഠനമൊക്കെ പൂർത്തിയായി പിന്നീട് വിദേശ രാജ്യത്തൊക്കെ പോയി തിരിച്ചു വന്ന ശേഷം, ഒരു ചായപ്പീടികയിലോ മറ്റോ സംസാരിച്ചു കൊണ്ടിരിക്കെ കാഴ്ചയില്ലാതെ ദീക്ഷ നീട്ടി വളർത്തിയ ഒരു നീളൻ ജുബ്ബ ധരിച്ച ചെറുപ്പക്കാരനെ കണ്ട് ഇത് റാഷിദല്ലേ എന്ന് സംശയിച്ച് അദ്ദേഹത്തോട് റാഷിദാണോ എന്ന് കണ്ണുള്ള സമദ് ചോദിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത റാഷിദ് തിരിച്ചു ചോദിച്ചത്രേ, നീ സമദല്ലേ എന്ന് ഒറ്റ വാക്കിൽ. ആ ശബ്ദത്തിലൂടെ പോലും അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ തിരിച്ചറിയുകയായിരുന്നു. ചില ന്യൂനതകൾ പ്രപഞ്ചനാഥൻ ചില മനുഷ്യർക്ക് നൽകുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനെന്നോണം മറ്റ് ചില അപാരമായ കഴിവുകൾ അവർക്ക് നൽകും. റാഷിദിൻ്റെ ജീവിതം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്.
കാഴ്ചയില്ലാത്ത ഒരാൾ വീടിനകത്ത് ഒതുങ്ങിക്കൂടുമെങ്കിൽ റാഷിദെന്ന ഈ മനുഷ്യൻ ആത്മീയതയുടെ മേഖലകളിൽ പ്രബോധനവും പ്രവർത്തനവും പ്രചരണവുമായി സജീവമായി ജീവിച്ചു എന്ന് മാത്രമല്ല വിശുദ്ധ മക്കയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും കൊണ്ടുപോകുന്ന ആളുകളുടെ കൂട്ടങ്ങളെ നയിക്കുന്ന ഒരു ട്രാവൽ ഏജൻസി ഉൾപ്പെടെ സ്ഥാപിച്ച് അവിടേക്ക് ആളുകളെ കൊണ്ടുപോവുകയും ആ യാത്രയ്ക്കിടയിൽ അദ്ദേഹം ആളുകളോട് ഹൃദയം തൊട്ട് ചെയ്യുന്ന പ്രബോധനവും ചില സുഹൃത്തുക്കൾ പങ്കുവെക്കുകയുണ്ടായി. നമ്മൾ പോകുന്നത് മക്കയിലേക്കും മദീനയിലേക്കുമാണ്. പരിശുദ്ധ പ്രവാചകൻ്റെ സ്ഥലമാണ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥലമാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥലമാണ്. അവരൊക്കെ പവിത്രമായ ജീവിതം കൊണ്ട് ഈ ലോകവും പരലോകവും ധന്യമാക്കിയവരാണ്. അതോടൊപ്പം തന്നെ പ്രവാചകനെ ദ്രോഹിച്ച അബൂലഹബിൻ്റെയും ഖുതുബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും ഒക്കെ നാടാണ് എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. ഇരുളും വെളിച്ചവും നിറഞ്ഞതാണ് ജീവിതമെന്നും ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ് ജീവിതമെന്നും സൗഭാഗ്യങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞതാണ് ജീവിതമെന്നും ചെറിയ വാക്കുകളിലൂടെ ഹൃദയം തൊട്ട് അദ്ദേഹം ഉണർത്തുമായിരുന്നു അത്രേ. ഓച്ചറ ടൗൺ പള്ളിയിലെ ഇമാമായ അബ്ദുള്ള മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്, ഒരിക്കൽ മക്കത്ത് ഹറമിൽ വെച്ച് രാത്രി 10 മണിക്ക് ഉറങ്ങാനായി റാഷിദെന്ന ഈ മനുഷ്യനെ ക്ഷണിക്കുമ്പോൾ എനിക്ക് സുബഹിക്ക് ഒലുവെടുക്കാൻ പ്രയാസമാണെന്നും അതുകൊണ്ട് ഞാനിപ്പോൾ ഒലുവെടുത്ത് സുബഹി വരെ പ്രാർത്ഥനകളിൽ മുഴുകുകയാണെന്നും താങ്കൾ കിടന്നുകൊള്ളാനും ആവശ്യപ്പെടുകയും കൃത്യം 3:30 മണിയായപ്പോൾ ഉണർന്നിരിക്കുന്ന റാഷിദ് ഉറങ്ങിക്കിടന്ന അബ്ദുള്ള മൗലവിയെ വിളിച്ചുണർത്തുന്ന വാക്കുകളൊക്കെ ഒരുപക്ഷെ നമുക്ക് വലിയ ആവേശവും രോമാഞ്ചവും പകരുന്നതാണ്. കണ്ണുള്ളവർ ഉണർന്നിരിക്കുമ്പോൾ അന്ധതയുടെ ലോകത്ത് എന്നും ഉറങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയം കൊണ്ട് ഉണർന്നിരുന്ന് പ്രവാചകനെയും പടച്ചതമ്പുരാനെയും ഒക്കെ പ്രകീർത്തിക്കുന്ന ഏറ്റവും മനോഹരമായ ജീവിത നിമിഷങ്ങൾ ആസ്വദിച്ചാണ് കടന്നു പോകുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് തിളക്കമുണ്ടെങ്കിലും ആ സ്ഥാനത്ത് വെറും മാംസപിണ്ഡം മാത്രമുള്ള ആ മനുഷ്യൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാളെ കണ്ടതിന് വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ തൻ്റെ അന്ധതയിലൂടെ താനൊന്നും ഈ ഭൂമിയിൽ കണ്ടില്ലെന്നും നാളെ പരലോകത്ത് മാത്രമാണ് തൻ്റെ കാഴ്ച പ്രകാശമായിത്തീരുന്നതെന്നും തിരിച്ചറിയുന്ന ഒരു വലിയ നിമിഷത്തിൻ്റെ വിജയം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതെ, തൻ്റെ ഇത്തരം ന്യൂനതകളൊക്കെ മറികടന്ന് അദ്ദേഹം ഒരു നല്ല മെത്തവ്യാപാരിയായും അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഗേഹങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൻ്റെ നായകനായും ഒടുവിൽ തന്നെപ്പോലെ തന്നെ അന്ധത ബാധിച്ച വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമൊക്കെ വഴികാട്ടിയായും അധ്യാപകനായും ഒക്കെ ജീവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഹൃദയത്തിൻ്റെ വാൽവുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പടച്ചവനിലേക്ക് യാത്രയാകുന്നത്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത് ആദ്യം പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. കണ്ണുകളുടെ കാഴ്ചയല്ല ജീവിതത്തെ ധന്യമാക്കുന്നത്, അത് അനുഗ്രഹമാണ്, സംശയമില്ലാത്തതാണ്. അതൊരേ സമയം അനുഗ്രഹവും അതേസമയം തന്നെ പരീക്ഷണവുമാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. എല്ലാം നൽകി നമ്മളെ വിടുന്ന അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികം നൽകി വിടുന്ന മാതാപിതാക്കൾ അതെന്ത് ചെയ്തു എന്ന് അന്വേഷിക്കുന്നത് പോലെ നമുക്ക് അനുഗ്രഹമാകുന്ന ജീവനും കാഴ്ചശക്തിയും കേൾവിശക്തിയും ചലനശക്തിയും ഒക്കെ നൽകിവിടുന്ന പടച്ചതമ്പുരാൻ നാളെ അതിനെക്കുറിച്ച് കണക്ക് ചോദിക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം പോലെ കാഴ്ചയില്ലാതെ ഒന്നും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹവും പരീക്ഷണവും ഒരുപോലെ തന്നെ തനിക്ക് ബാധകമല്ല എന്നുറക്കെ പറയാൻ കഴിയുന്ന, എന്നാൽ ആ ഇരുട്ടിനുള്ളിലും ആഴിയുടെ അഗാധമായ ആഴങ്ങളിൽ തിളങ്ങുന്ന മുത്തുകൾ പോലെ വജ്രങ്ങൾ പോലെ ആ ഇരുട്ടിനുള്ളിൽ നിന്നും ഉള്ളിൽ തിളങ്ങുന്ന നന്മകളുടെ മുത്തുകൾ പറക്കിയെടുത്തൊരു മനുഷ്യന് യാത്രയാകുവാൻ കഴിയുക എന്നത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ വലിയ വലിയ മനുഷ്യരെ സ്മരിക്കപ്പെടുന്ന ഓർക്കപ്പെടുന്ന നിമിഷത്തിൽ കാഴ്ചകളില്ലാത്ത ലോകത്ത് കാഴ്ചയുള്ളവരെ പോലും നാണിച്ച് കർമ്മങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം അനുഗ്രഹീതമാക്കി മടങ്ങുന്ന ഈ മനുഷ്യനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ പരലോക വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും ന്യൂനതകളിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക് വലിയൊരു പ്രചോദനവും പ്രകാശവുമായി ഈ മനുഷ്യൻ്റെ ജീവിതം മാറട്ടെ എന്നും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.